പിരിച്ചുവിടൽ നടപടി നേരിടുന്ന ഇൻസ്പെക്ടർ പി ആർ സുനു ഇന്ന് ഡിജിപിക്ക് മുന്നിൽ ഹാജരാകില്ല. ചികിത്സയിലാണെന്നും സാവകാശം വേണമെന്നും മറുപടി നൽകി. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാൻ ഇന്ന് നേരിട്ടെത്താനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. തുടർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ആഭ്യന്തര വകുപ്പ്. തൃക്കാക്കര പീഡനക്കേസുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ സി ഐ സുനുവിനോട് ഇന്ന് നേരിട്ട് ഹാജരാകണമെന്നാണ് ഡിജിപി അനിൽകാന്ത് നിർദ്ദേശം നൽകിയിരുന്നത്. പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു. ചികിത്സയിലാണെന്നും സാവകാശം വേണമെന്നുമാണ് പി ആർ സുനുവിന്റെ മറുപടി. വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് തുടർ നടപടി സ്വീകരിച്ചേക്കും. ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടൽ നടപടികളിലേക്ക് നേരിട്ട് കടക്കാനാണ് സാധ്യത. നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ സുനുവിനോട് ഡിജിപി വിശദീകരണം തേടിയിരുന്നു. പിന്നീട് സി ഐ സുനു അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. ട്രൈബ്യൂണലിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഡിജിപി വീണ്ടും നോട്ടീസ് നൽകിയത്. 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുനു. ഇതിൽ 4 സ്ത്രീപീഡനമാണ്. 6 ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു പുറമെ 15 വകുപ്പ് തല അന്വേഷണം നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം അയോഗ്യതയായതിനാലാണ് സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത്. മാത്രമല്ല പോലീസിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.